SSLC പ്ലസ് ടു പരീക്ഷ അവസാനിക്കുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തി പരപ്പനങ്ങാടി നഗരസഭ പുറത്തിറക്കിയ പോസ്റ്ററാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിനും നടപടികൾ ശക്തമാക്കുന്നതിനും നഗരസഭയും പോലീസും ചേർന്ന് രൂപീകരിച്ച ജാഗ്രതാ സമിതിയുടേതാണ് നോട്ടീസ്. സമീപകാലത്ത് പരപ്പനങ്ങാടിയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ രണ്ട് കുട്ടികൾ റിമാൻഡിൽ പോയിരുന്നുവെന്നും സ്കൂൾ അടയ്ക്കുന്ന ദിവസം 25,000 രൂപയ്ക്ക് വരെ പടക്കങ്ങൾ വാങ്ങി പൊട്ടിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചതും നോട്ടീസ് ഇറക്കിയത് എന്നുമാണ് നഗരസഭയുടെ പ്രതികരണം. എന്നാൽ നോട്ടീസിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായത്. യുവജന സംഘടനകളായ യൂത്ത് കോൺഗ്രസും DYFIയും സമിതിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ജാഗ്രതാ സമിതി എന്ന പേരിൽ സദാചാര സമിതി ഉണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് മുകളിൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും തീരുമാനം പിൻവലിച്ച് സമിതി ചെയർമാൻ മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാരണം ഒന്നോ രണ്ടോ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുമൂലമാണ് മറ്റു കുട്ടികളുടെ സന്തോഷം കെടുത്താൻ ശ്രമിച്ചത്. കുട്ടികൾ കൂട്ടം കൂടരുത് എന്ന് മാത്രമല്ല, കുട്ടികളെ രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടു പോകണം എന്നുമായിരുന്നു നോട്ടീസിൽ. കോവിഡ് കാലമായത് കാരണം തങ്ങളുടെ അധ്യയന വർഷത്തിന്റെ പകുതിയിലധികവും വീടുകളിൽ ചിലവഴിച്ച വിദ്യാർത്ഥികൾ പരീക്ഷയോട് അടുപ്പിച്ചാണ് സ്കൂളുകളിലെത്തിയത്. ഈ ഒരു സെൻഡ് ഓഫും കൊച്ചു കൊച്ചു ആഘോഷങ്ങളുമാണ് അവർക്ക് ഓർക്കാനുള്ളതും. അത് തടയുന്നത് ശരിയല്ല എന്നായിരുന്നു വിമർശനം. കൂടാതെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തടയാനുള്ള ശ്രമം കൂടി ഇതിലുണ്ടെന്ന വിമർശനമുണ്ട്. ജാഗ്രതാ സമിതിയുടെ ഈ സർക്കുലറിനെതിരെ നിരവധി ആളുകൾ ഒപ്പിട്ട പ്രതിഷേധക്കുറിപ്പ് സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ പുറത്തിറങ്ങി കഴിഞ്ഞു. ഈ നിയന്ത്രണങ്ങൾ സ്വല്പം കൂടിപ്പോയി എന്നത് തന്നെയാണ് പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നത്. പരീക്ഷ അവസാനിക്കുന്ന April 26, 29 തീയതികളിൽ മാതാപിതാക്കൾ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നാണ് നോട്ടീസിലെ പ്രധാന ആവശ്യം. കൂട്ടം കൂടിയുള്ള ആഘോഷ പരിപാടികളും പടക്കം പൊട്ടികളും നിരോധിച്ചതായും പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്.